എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ലിക്വിഡ് ചപ്പാത്തിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതൊരു ഹെൽത്തി ലിക്വിഡ് ചപ്പാത്തി നമുക്ക് വേണ്ടിയാണ്. ഇപ്പോഴത്തെ ട്രെൻഡായ ഒരു ലിക്വിഡ് ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത്. അതൊരു ഹെൽത്തി ലിക്വിഡ് ചപ്പാത്തി, പൊടി കുഴയ്ക്കാതെ പരതാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചപ്പാത്തിയാണ്. അതെങ്ങനെ നമുക്ക് തയ്യാറാക്കണമെന്ന് നോക്കാം. പാലക്കും കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പാല് ശരിക്കും ആദ്യം വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് അത് വാഷ് ചെയ്തെടുക്കുന്നത്. നമുക്ക് അതിലേക്ക് ഇതുപോലെ പാലക്കും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ബോയിലായാൽ മതി. അപ്പോഴത്തേക്കും പാലക്ക് കുക്കാവും. അതിൽ ഇതുപോലെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വേഗം റെഡിയാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഐസ് ക്യൂബ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഇതുപോലെ ഇട്ട് അതിനുശേഷം ശരിക്കും ഒന്ന് പിഴിഞ്ഞെടുക്കണം. വെള്ളത്തിൻ്റെ അംശം കുറയണം. ഒരുപാട് വെള്ളം അതിനാവശ്യമില്ല പാലക്ക് അരയ്ക്കാനായിട്ട്. ശരിക്കും ഇതുപോലെ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് മിക്സിയുടെ അരട്ടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്കൊരു ചെറിയൊരു പീസ് ഇഞ്ചി ഇടുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്. അതിൻ്റെ ശരിക്കും ഇതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിങ്ങനെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ലിക്വിഡ് ചപ്പാത്തി ഇറക്കാൻ വേണ്ടി ഒരു ബോൾ വയ്ക്കുക. അതിലേക്ക് ഒരു കപ്പ് ആട്ട ഇതുപോലെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കപ്പ് ആട്ടയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്കിതുപോലെ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ വെജിറ്റബിൾ ഓയിൽ, അപ്പോൾ അല്ലെങ്കിൽ ഗീ ആയാലും മതി, ഏതെങ്കിലും ഒന്ന് മതി. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാലക്കിൽ ഒരുപാട് വെള്ളം ഇട്ട് അരയ്ക്കാൻ പാടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. പാലക്കിൽ വെള്ളം കൂടുതലാണെങ്കിൽ ഈ 1.5 കപ്പ് വെള്ളത്തിൽ കുറച്ച് കുറയ്ക്കുക. അപ്പോൾ എന്നാലാണെങ്കിൽ ഒരു കറക്റ്റ് റേഷ്യോ ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതുപോലെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വിസ്ക് ഉപയോഗിച്ച് ശരിക്കും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതേപോലെ കിട്ടണം. അപ്പം അങ്ങനെ ബാറ്റർ അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിനുണ്ട് ഒരു പാൻ വയ്ക്കുക. പാൻ വയ്ക്കുന്ന സമയത്ത് ഇത് ഓവർ ഹീറ്റ് ആകാൻ പാടില്ല. എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഹീറ്റായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വഴി കറക്റ്റായിട്ട് അത് ഇങ്ങനെ പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് ഓവർ ഹീറ്റ് ആകാൻ പാടില്ല എന്ന് പറയുന്നത്. നമുക്കിതുപോലെ ഇങ്ങ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കിട്ടണം. കണ്ടോ, അപ്പോൾ ഇതേപോലെ പതുക്കിനെ പതുക്കിനെ ഇങ്ങനെ ഇത് കുക്കാവുന്നതനുസരിച്ച് ഇതിൻ്റെ കളർ പതുക്കിനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് തീ കൂടുതലിട്ടുണ്ടെങ്കിൽ വേഗമാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് പൊങ്ങി കിട്ടില്ല. കണ്ടോ, ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. കണ്ടോ, അതാണൊക്കെ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. അത് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിടാം. പിന്നെ നമ്മൾ 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും പതുക്കനെ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിടണം. എന്നിട്ട് കുറച്ച് തീ കൂട്ടി കഴിക്കുക. ഇതുപോലെ ശരിക്കും പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ മറിച്ചിടുക. ആദ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒന്നും കൂടെ പ്രസ് ചെയ്തിടുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നാണ്ട് ഇതേപോലെ വരും. കണ്ടോ, വളരെ ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ആ ടെമ്പറേച്ചർ മാത്രം കറക്റ്റ് ഒന്ന് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. കണ്ടോ, ഇതേപോലെ നല്ലവണ്ണം പൊങ്ങി വരും. അപ്പോൾ ചപ്പാത്തി പൊങ്ങുമ്പോലെ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. വളരെ സമയം കുറവാണ്, വളരെ ഈസിയാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചപ്പാത്തിയാണ്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ പോലും കഴിക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ചപ്പാത്തിയാണിത്. വേണ്ട, സംഭവം റെഡിയായി. ഇത്രയുള്ള പരിപാടി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സജഷൻസും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.